പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടെടുത്ത ആഭരണങ്ങളെക്കുറിച്ചും അത് സൂക്ഷിച്ച അറകളെക്കുറിച്ചും പഠനം നടത്താൻ ആലോചന നടത്തുന്നവർ അത് പണിത വിശ്വകർമ്മരെക്കുറിച്ചും പഠിക്കണമെന്ന് VSS സംസ്ഥാന പ്രസിഡന്റ് മുൻ MLA ടി യു രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ചെറുവത്തൂർ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തിന്റെ സമ്പത്ത് പങ്കുവെക്കുമ്പോൾ നമുക്ക് കൂടി കിട്ടാനുള്ള പങ്ക് കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. വിശ്വകർമ്മത്തിന് കിട്ടണ്ടേ? സ്വാതന്ത്ര്യം കിട്ടി 63 വർഷം കഴിഞ്ഞിരിക്കുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ രീതി ഉറപ്പുവരുത്തണമെന്ന് ഇപ്പൊ എല്ലാവർക്കും പുതിയ 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 ഭാഷയാണ് ഇപ്പോ പത്രങ്ങളിൽ മുഴുവൻ. സാമൂഹ്യ രീതി ഉറപ്പുവരുത്തുന്ന ശാസ്ത്രീയ നിയമം സാമൂഹ്യ നീതിയെ കുറിച്ച് ചർച്ച ചെയ്യാണ്. ഈ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് ഒരു ജനവിഭാഗത്തിനുള്ളതാണ്. വിശ്വകർമ്മജനം സാമൂഹ്യ നീതി ലഭ്യമാകട്ടെ. ഇന്ത്യൻ ഭരണഘടന അതിന്റെ കീഴിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ഓരോ പൗരനും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തട്ടെ. ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ പേരിൽ പല സമുദായങ്ങളും സംസ്ഥാനത്തിന്റെ അധികാരവും സമ്പത്തും പങ്കുവെക്കുമ്പോൾ 40 ലക്ഷത്തിലേറെ അംഗസംഖ്യയുള്ള വിശ്വകർമ്മജർ സാമൂഹിക നീതിക്കായി യാചിച്ചു നിൽക്കേണ്ട ഗതികേടിനെ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള നിയമസഭയിലെ 140 സീറ്റിൽ 100 സീറ്റ് മുസ്ലിം ക്രിസ്ത്യൻ നായർ വിഭാഗം കൈയടക്കി വെച്ചപ്പോൾ 72 ജാതികളിലായി വരുന്ന ഭൂരിപക്ഷ പിന്നോക്ക വിഭാഗത്തിന് 40 MLA മാരാണ് ഉള്ളത്. കോട്ടയം മലപ്പുറം ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചതെന്ന് ഭരണകക്ഷി MLA മാർ തന്നെ പറയുമ്പോൾ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമല്ല സംസ്ഥാനത്തിന്റെ സമ്പത്ത് പങ്കുവെക്കലെന്ന് വ്യക്തമെന്ന് അദ്ദേഹം പറഞ്ഞു. VSS ആക്ടിംഗ് പ്രസിഡന്റ് TK ശ്രീനിവാസൻ ആചാരി അധ്യക്ഷനായി, M ബാലൻ, MP രാധാകൃഷ്ണൻ, V പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ഗംഗാധരൻ ചുള്ളിക്കര സ്വാഗതവും VV ശശി നന്ദിയും പറഞ്ഞു.